പ്രതിരോധിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അമ്മയെത്തിയെന്ന് സി പി ഐ നേതാവ് അനിരാജ ജനറൽ സെക്രട്ടറിക്ക് പിന്നാലെ ജോയിന്റ് സെക്രട്ടറിയും ആരോപണവിധേയനായി രാജിയിൽ ഒന്നും അവസാനിക്കരുതെന്നും അനിരാജ മീഡിയ വണ്ണോട് പറഞ്ഞു അല്ല തീർച്ചയായിട്ടും ഞാൻ ഇതില് നമുക്ക് സംശയം ജനിപ്പിക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അമ്മയുടെ അകത്തുള്ള ആളുകൾ തന്നെ അവരിൽ പലരും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അവരിൽ ആരെങ്കിലും ഈ ഗ്യാങ് ഓഫ് ഫിഫ്റ്റീൻ അതിൽ പവർ ഗ്യാങ്ങിൽ ഉണ്ടാവാം അതിലുള്ളവരുമുണ്ടാകാം എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ ഒരു ഒരു സമിതി തന്നെ പൂർണ്ണമായും ഒരു രാജിവെച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് സമര്പ്പിച്ചുകൊണ്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് അതിനെ അതേ ഗൗരവത്തിൽ തന്നെ എടുക്കുകയും വേണം അപ്പോൾ ഇതിനെല്ലാം ഇതൊക്കെ നടക്കുമ്പോഴും ഈ റിപ്പോർട്ടിന്മേലെടുക്കേണ്ട നടപടികൾ ആ നടപടികൾ ഇപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു ഹേമ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മുന്ന മുന്നിട്ടിറങ്ങിയ സംസ്ഥാന സർക്കാർ ആ റിപ്പോർട്ട് ഇത്തിരി വൈകിയെങ്കിലും പക്ഷേ അതിനെ തുടർന്ന് അങ്ങോട്ടേക്കൊരു കമ്മിറ്റി ഒരു ഒരു എസ് ഐ ടി രൂപീകരിക്കുന്നതിനും അതിൻ്റേതായ ഗൗരവത്തിൽ കാര്യങ്ങളെ കാണുന്നതിനുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ ഈ പ്രോസസ്സുകളൊന്നും അതായത് ഈ നീതി എന്നുള്ള കാര്യം ഒരു കാരണവശാലും വൈകാൻ പാടില്ല എന്നുള്ളതാണ് അത് അന്വേഷണമായാലും അതല്ല മറ്റ് എന്ത് പ്രോസസ്സായാലും നീതിയുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് പ്രോസസ്സ് അത് ടൈം ബൗണ്ടായി നീതി ലഭ്യമാക്കാമെന്ന് ഉറപ്പാക്കണം ഇപ്പോൾ ഈ ഓരോ വെളിപ്പെടുത്തലായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു ഉരുൾപൊട്ടൽ പോലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ നടന്മാർക്കെതിരെയും വാതിൽ മുട്ടുന്ന അടക്കമുള്ള ആരോപണങ്ങൾ ഒരുക്കുകയാണ് അപ്പോൾ ഒരു സംഘടന എന്ന രീതിയിൽ അതിനെ കൃത്യമായി നിന്ന് ഡിഫൻഡ് ചെയ്യുന്ന പകരം ഇങ്ങനെ ഒരുമിച്ച് രാജിവെച്ച് പോവുകയായിരുന്നു വേണ്ടത് അല്ല ഡിഫൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിലും ഇപ്പോൾ അതിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഡിഫൻഡ് ചെയ്യാനാവാത്തത് കൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നത് ജോയിൻറ്റ് സെക്രട്ടറി അതുപോലെ പല അതുപോലെ പല ആളുകളുടെയും പേരുകൾ ഈ അമ്മ എന്ന സംഘടന ഇപ്പം ഇടവേള ബാബുവിൻ്റെ പേരുകൾ അതുപോലെ പല ആളുകളുടെയും ആ സംഘടനയിലെ പല ആളുകളുടെയും പേരുകൾ ഓൾറെഡി പല ഈ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ അത്തരമൊരു കമ്മിറ്റി രാജിവെക്കുക എന്നുള്ളത് അത് ഒരു ധാർമ്മികമായ അവരുടെ ഒരു ചുമതല കൂടിയാണ് അങ്ങനെയുള്ളൊരു ഒരു ഒരു മഹാഭൂരിപക്ഷം പേരെ വെച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി രാജിവെക്കുക എന്നുള്ളത് അവർ ചെയ്യേണ്ടത് തന്നെയാണ് അവരത് ചെയ്തിരിക്കുകയാണ്